പ്രളയത്തിൽ സഹപ്രവർത്തകരും കുടുങ്ങിയപ്പോൾ തോന്നിയ ആശയമാണ് റിയാഫൈ ടെക്നോളജീസിനെ മണിക്കൂറുകൾക്കുള്ളിൽ ഒരു പുതിയ സോഫ്റ്റ്വെയർ രൂപകൽപ്പന ചെയ്യാൻ പ്രേരിപ്പിച്ചത്. കുടുങ്ങിക്കിടന്നവരുടെ വിലാസങ്ങളും ഫോൺ നമ്പറുകളും അടക്കം മാപ്പിലേക്ക് മാറ്റുകയാണ് ആദ്യം ചെയ്തത്. ഫിസിക്കൽ അഡ്രസ്സ് GPS ലൊക്കേഷനാക്കി മാറ്റി റെസ്ക്യൂ ടീമിന് അവരെ എളുപ്പത്തിൽ കണ്ടെത്താനും അതുപോലെ അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിക്കാനും ഒരു മാപ്പ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതായിരുന്നു. ഒഴിപ്പിക്കേണ്ടവരെ ചുവന്ന നിറത്തിലും ഭക്ഷണവും വെള്ളവും വേണ്ടവരെ നീല നിറത്തിലും മാപ്പിൽ രേഖപ്പെടുത്തി. ഇതോടെ രക്ഷാപ്രവർത്തനം കൂടുതൽ സുഗമമായി. ചിലർക്ക് മെഡിസിൻ ഇമ്മീഡിയറ്റ് ആയ മെഡിസിൻ വേണ്ടവരുണ്ടായിരുന്നു. നമ്മൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു, ഈ റിക്വസ്റ്റിനെ ടെക്സ്റ്റ് ഫോർമാറ്റിൽ പാഴ്സ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കിയത് എന്താണ് റിക്വസ്റ്റിന്റെ ആവശ്യം, അതിനെ ഡിഫറൻ്റ് ആയിട്ട് മാർക്ക് ചെയ്തു. കുടുങ്ങിക്കിടന്ന 100,000+ ആളുകളെ തരംതിരിച്ച് 35,000+ ലൊക്കേഷനുകളാണ് ഈ ന്യൂജൻ സംഘം മാപ്പിലേക്ക് മാറ്റി നൽകിയത്. പ്രശാന്ത് നായർ IAS കമ്പാഷനേറ്റ് കേരളയുമായി ചേർന്നായിരുന്നു ഇവരുടെ പ്രവർത്തനം. പ്രളയകാലത്ത് സൈബർ ലോകത്തെ നമ്മുടെ ന്യൂജൻസ് എന്തു ചെയ്തു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കൂടിയാണ് ഈ യുവാക്കളുടെ സേവനം. കൊച്ചിയിൽ നിന്ന് ബിനു പാവുമ്പയ്ക്കൊപ്പം റിബിൻ രാജു, മാതൃഭൂമി ന്യൂസ്.